ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ദൃശ്യമാധ്യമവും മലയാളികളുടെ സ്വകാര്യ അഹങ്കാരവുമാണ് ഏഷ്യാനെറ്റ് ഇന്ന് സിൽവർ ജൂബിലി നിറവിലാണ് ഈ ചാനൽ കമൽഹാസനെയും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും അണിനിർത്തി വിസ്മയ വിരുന്നൊരുക്കി ഏഷ്യാനെറ്റ് ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു ഓരോ ഇന്ത്യനും അഭിമാനമായ ആദ്യ സ്വകാര്യ ചാനൽ ഏഷ്യാനെറ്റ് ആരംഭിക്കുന്നത് മലയാളി പത്രപ്രവർത്തകനും ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം ചെയർമാനും മീഡിയ ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ ചെയർമാനുമായ ശശികുമാറാണ് ഇന്ന് ഏഷ്യാനെറ്റ് ഏറെ മുന്നോട്ട് പോയി മലയാളത്തിൽ പ്രോഗ്രാമിലും ന്യൂസിലും ഏഷ്യാനെറ്റിനെ തോൽപ്പിക്കാൻ ആരുമില്ല ഏഷ്യാനെറ്റ് കേബിൾ വിഷനും ഈ കുടുംബത്തിൽ നിന്ന് പിറന്നു വീണതാണ് ഇന്ന് മൂന്ന് വ്യത്യസ്ത കമ്പനികളായി ഏഷ്യാനെറ്റും ഏഷ്യാനെറ്റ് ന്യൂസും ഏഷ്യാനെറ്റ് കേബിൾ വിഷനും മലയാളിയുടെ ദൃശ്യ സംസ്കാരത്തിന് പ്രധാനിയായി നിൽക്കുന്നു ദൂരദർശന്റെ ആദ്യ ന്യൂസ് റീഡർ കൂടിയായിരുന്ന ശശികുമാർ തന്റെ ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ കൊയ്ത വ്യക്തി കൂടിയാണ് ലോക മലയാള മനസ്സുകളിൽ ഏഷ്യാനെറ്റിനെ എത്തിച്ചത് ശശികുമാറാണ് ഇന്ന് ഏഷ്യാനെറ്റിന്റെ പ്രോഗ്രാം ചാനലിന്റെ ഉടമ റോബർട്ട് മർഡോക്ക് ആണ് സ്റ്റാർ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലാണ് ഇന്ന് ചാനൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഉടമസ്ഥൻ രാജീവ് ചന്ദ്രശേഖറും ഏഷ്യാനെറ്റ് കേബിൾ വിഷൻ മാറാത്ത ഗ്രൂപ്പ് ഇങ്ങനെയാണെങ്കിലും ഏഷ്യാനെറ്റ് എന്ന പേര് മലയാളി നെഞ്ചിലേറ്റുന്നത് ഓരോരുത്തർക്കും സ്വന്തമെന്ന തരത്തിലാണ് അത് തന്നെയാണ് പിറന്നു വീണു ഇരുപത്തഞ്ചു വർഷവും ഒന്നാം സ്ഥാനം ഏഷ്യാനെറ്റ് തുടരുന്നതിന് കാരണം പ്രോഗ്രാം ചാനലുകളിൽ ഏഷ്യാനെറ്റ് എന്ന പേരിനെ വെല്ലുവിളിക്കാൻ ആരുമില്ലായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസും ഒന്നാമതാണ് അവിടെയും വെല്ലുവിളികൾ ഉയർന്നിട്ടില്ല ഈ ബ്രാൻഡിനോടുള്ള അകമഴിഞ്ഞ വിശ്വാസ്യത തന്നെയാണ് ഇതിന് കാരണം മലയാളത്തിലെ മാധ്യമ ഭീമരായ മാതൃഭൂമിയും മനോരമയും ചാനൽ രംഗത്തേക്ക് ചുവട് വെച്ചിട്ടും ചാനലുകളിൽ ഏഷ്യാനെറ്റിനെ കൈവിടാൻ ആരും തയ്യാറല്ല ഇത് തന്നെയാണ് സിൽവർ ജൂബിലിലേക്ക് കടക്കുമ്പോഴും ഏഷ്യാനെറ്റിനെ ചർച്ചയിൽ നിറയ്ക്കുന്നത് ഏറെ പരാധീനതകളുമായി തുടങ്ങിയ പ്രസ്ഥാനം എല്ലാ വെല്ലുവിളിയെയും കടന്നാണ് മുന്നേറിയത് ദൂരദർശൻ്റെ കുത്തക തകർക്കാൻ ആർക്കും കഴിയില്ലെന്ന് ഉറച്ചു വിശ്വസിച്ച സമയത്താണ് റെജിമെനോൻ്റെ സാമ്പത്തിക കാര്യത്തിൽ ശശികുമാർ സ്വകാര്യ ചാനലുമായി വരുന്നത് ഏഷ്യാനെറ്റിൻ്റെ വിജയത്തിന് ശേഷം ആയിരക്കണക്കിന് സ്വകാര്യ ചാനലുകൾ രാജ്യത്തുണ്ടായി സാറ്റലൈറ്റ് വിപ്ലവത്തിന് പോലും ഏഷ്യാനെറ്റ് കാരണക്കാരനായി മാറി മലയാളികളുടെ കാഴ്ചാശീലത്തെ പുതിയ വഴിയിലേക്ക് നയിച്ചതും ഏഷ്യാനെറ്റാണ് മെഗാ സീരിയലും റിയാലിറ്റി ഷോകളുമായി പ്രേക്ഷകലക്ഷ്യത്തെ അടുപ്പിച്ചു നിർത്തിയാണ് സിൽവർ ജൂബിലിലെ വിസ്മയം ആഘോഷിക്കുന്നത് മാധ്യമരംഗത്ത് കരുതലോടെ ചൂടുവെച്ച ഏഷ്യാനെറ്റ് ഇന്ന് വിവര സാങ്കേതിക രംഗത്തെ പ്രമുഖർ എന്ന നിലയിലേക്ക് വളർന്നിട്ടുണ്ട് ഒറ്റ സ്ഥാപനം എന്ന നിലയിൽ നിന്നും വിവിധ സ്ഥാപനങ്ങളായിട്ടാണ് ഇന്ന് ഏഷ്യാനെറ്റിന്റെ പ്രവർത്തനം എന്നാൽ പേരിലും ലോഗോയിലും പരസ്പരം സാമ്യതകൾ പുലർത്തുന്നുണ്ട് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് ചാനൽ ഏഷ്യാനെറ്റ് മൂവീസ് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി എ സി വി ടെലിഷോപ്പ് എന്നിങ്ങനെ പല രൂപത്തിൽ ഏഷ്യാനെറ്റ് മലയാളികൾക്ക് മുമ്പിലെത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രജിസ്റ്റർ ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ റെജി ശശികുമാർ എന്നിവർ ചേർന്ന് രൂപം നൽകിയ ഒരു കമ്പനിയായി ഏഷ്യാനെറ്റ് ആ നാളുകളിൽ ഉണ്ടായിരുന്ന വിരലിലെണ്ണാവുന്ന സാറ്റലൈറ്റ് ചാനലുകളെ ജനങ്ങളിലെത്തിക്കുക എന്നത് ലക്ഷ്യത്തോടെ തുടങ്ങിയ ഒരു കേബിൾ ടി വി ശൃംഖലയായിരുന്നു അത് അന്ന് പരിമിതമായ സൗകര്യങ്ങളോടെയാണ് ചാനൽ പ്രവർത്തിച്ചത് എന്നാൽ പിൻകാലത്ത് മഹത്തായ പ്രസ്ഥാനമായി മാറുകയായിരുന്നു ഏഷ്യാനെറ്റ് കേബിൾ ചാനൽ എന്ന നിലയിൽ നിന്നും ഒരു മലയാളം സാറ്റലൈറ്റ് ചാനൽ തുടങ്ങിക്കൂടാ എന്ന ചിന്ത ഏഷ്യാനെറ്റ് എന്ന ചാനലിനെ യാഥാർത്ഥ്യമാക്കി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആഗസ്റ്റിൽ മലയാളത്തിലെ ആദ്യ സാറ്റലൈറ്റ് ചാനലായ ഏഷ്യാനെറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഇതിനുശേഷം ചാനലിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമായി കമ്പനിയുടെ പേരും ലോഗോയും ഉപയോഗിക്കാമെന്ന വ്യവസ്ഥയിൽ കേബിൾ ശൃംഖല മുഴുവനായി ബോംബെ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന റഹേജ ഗ്രൂപ്പിന് വിൽക്കുകയായിരുന്നു ഇതോടെയാണ് ഏഷ്യാനെറ്റ് കേബിൾ നിലവിൽ വന്നത് ഇന്നത്തെ ഏഷ്യാനെറ്റിന്റെ പേരും ലോഗോയും ശശികുമാർ ഉണ്ടാക്കിയതായിരുന്നു ലോഗോ ഡിസൈൻ ചെയ്തത് രാമചന്ദ്ര ഗുഹയുടെ ഭാര്യ സുജാത കേശവൻ ആണ് ഇന്ന് പതിനഞ്ച് ലക്ഷത്തിലധികം കേബിൾ ടി വി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം ബ്രോഡ്ബാൻഡ് കണക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ സംരംഭം ഇന്നിപ്പോൾ തെലുങ്കാന പോണ്ടിച്ചേരി മംഗലാപുരം തമിഴ്നാട് എന്നിവിടങ്ങളിൽ സേവനങ്ങൾ ആരംഭിച്ച് തെക്കേ ഇന്ത്യയിലാകെ സാന്നിധ്യം അറിയിക്കാനുള്ള ഒരുക്കത്തിലാണ് ഏഷ്യാനെറ്റ് കേബിളും ഇതിനിടെ സേവന കാര്യങ്ങളിൽ വൈവിധ്യവൽക്കരണവും കമ്പനി നടപ്പാക്കിയിരുന്നു ഏഷ്യാനെറ്റ് ഡിജിറ്റൽ കേബിൾ ബ്രോഡ്ബാൻഡ് എ സി വി കേബിൾ വിഷൻ ഏഷ്യാനെറ്റ് മൊബൈൽ ടി വി ഏഷ്യാനെറ്റ് ടെലിഷോപ്പ് എന്നിവയും പ്രവർത്തിക്കുന്നുണ്ട് ഇതുകൂടാതെ ഏഷ്യാനെറ്റ് ഐ എന്ന പേരിൽ സെക്യൂരിറ്റി സിസ്റ്റവും റഹോജ ഗ്രൂപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്റർടൈൻമെന്റ് സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും